വിശ്വാമി ശിഖായിക്ക് സ്തുതിയായിരിക്കട്ടെ. വീണ്ടും ഒരു ക്രിസ്മസ് കാലഘട്ടത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. വീടും പരിസരവും വൃത്തിയാക്കി നക്ഷത്ര വിളക്കുകൾ തൂക്കി ക്രിസ്മസ് ട്രീ മനോഹരമായി അലങ്കരിച്ച് ലോകമെങ്ങും ഒരു ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങുന്നു. ഈ കാലഘട്ടത്തിൽ ചെറുപുഷ്പ മിഷൻ ലീഗ് നക്ഷത്രദൂത് എന്ന പേരിൽ ലോകമെമ്പാടും ക്രിസ്മസ് സന്ദേശമെത്തിക്കാൻ വേണ്ടി ആരംഭിച്ച മനോഹരമായ ഈ സംവിധാനത്തെ ആദ്യമായി അഭിനന്ദിച്ചുകൊണ്ട് വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 6:7-13 വരെയുള്ള തിരുവചനങ്ങളിലൂടെ നാം പോകുമ്പോൾ, ഈശോ തൻ്റെ ശിഷ്യഗണത്തെ വിളിച്ച് അവരെ വലിയ ഒരു ദൗത്യമേൽപ്പിച്ച് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് അയക്കുകയാണ്. ചെറുപുഷ്പ മിഷൻ ലീഗിൻ്റെ അംഗം വിശുദ്ധ മർക്കോസിന് സുവിശേഷം 16:15 തിരുവചനത്തിലും ഓർമ്മപ്പെടുത്തുന്ന ഒരേ കാര്യമാണ്, ഒരു പ്രേക്ഷിത ദൗത്യം നാം ഭരമേൽക്കുക. ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിലും പ്രശ്നങ്ങളിലും പെട്ടുപോയവനെ നെഞ്ചോട് ചേർത്തു പിടിച്ച് സാന്ത്വനമരളിയ യേശു, പ്രതികൂല സാഹചര്യങ്ങളിൽ ഞാനുണ്ട് നിനക്ക് തുണ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മെ മാടി വിളിച്ച യേശു, ആ യേശുവിനോട് ചേർന്നുള്ള യാത്ര, ഒരു സഹയാത്രികനായി നമുക്ക് മുന്നേറാൻ വേണ്ടി സാധിക്കണം. പ്രിയപ്പെട്ടവരെ, എല്ലാ സമയവും ദൈവോന്മുഖമായി സഞ്ചരിക്കുവാൻ അവൻ നമ്മെ മാടി വിളിക്കും. പ്രത്യേകിച്ച് ഈ ക്രിസ്മസിൻ്റെ 25 നോമ്പ് കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ, ഇല്ലാത്തവനും ഒത്തിരി അകന്നു നിൽക്കുന്നവരെയും ചേർത്ത് നിർത്താനും തൻ്റെ ഉള്ളത് പങ്കുവെച്ചു കൊടുക്കുവാനും അവന് അഭയമായി തീരുവാനും നമുക്ക് സാധിക്കണം. കാറ്റിൽ അകപ്പെട്ടു പോയ യേശുവിൻ്റെ ശിഷ്യഗണത്തിന് തിരമാലകൾ വള്ളത്തിലേക്ക് ആഞ്ഞടിച്ച പ്രതികൂല സാഹചര്യത്തിലൂടെ പോയപ്പോൾ അവൻ പറഞ്ഞു, ഞാനില്ലേ നിനക്ക് തുണയായി, നിന്നോടൊന്നിച്ച് യാത്ര ചെയ്യുന്നു, എന്നെയൊന്ന് വിളിക്കൂ, ഞാൻ നിന്നോടൊപ്പമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈശോയെ നമ്മോടൊപ്പം വിളിച്ച് യാത്ര ചെയ്യുവാൻ വേണ്ടി നമുക്ക് സാധിക്കുമ്പോൾ നമ്മുടെ നക്ഷത്രദൂത് വീണ്ടും വീണ്ടും ഉദയം ചെയ്യും. മറ്റുള്ളവനെ നമ്മോട് ചേർത്ത് നിർത്തുമ്പോൾ ഈ നക്ഷത്രദൂത് വലിയൊരു പ്രചോദനമായി മാറും. ചെറുപുഷ്പ മിഷൻ ലീഗിൻ്റെ പ്രവർത്തകരായ നമുക്ക് ലോകമെങ്ങുമുള്ള എല്ലാവരോടും ഈ ക്രിസ്മസ് സന്ദേശം പങ്കുവയ്ക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിൽ ഉറച്ച് പ്രഖ്യാപിക്കാം. സഹജീവികളോട് സ്നേഹത്തോടെ പെരുമാറിക്കൊണ്ട് ഈ പ്രതികൂല കാലഘട്ടത്തിലൂടെ പോകുമ്പോൾ അവനെ ദൈവം നമുക്ക് തന്നത് പങ്കുവെച്ചു കൊടുക്കുവാൻ നമുക്ക് സാധിക്കണം. സ്നേഹത്തിന് വേണ്ടി ഉടലുന്ന ഈ കാലഘട്ടത്തിൽ, സാമ്പത്തികമായി പ്രതിസന്ധിയിലുടലുന്ന ഈ കാലഘട്ടത്തിൽ, പ്രതികൂല സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന ഈ കാലഘട്ടത്തിൽ നമുക്കതിന് സാധിക്കട്ടെ. ഓരോ പുൽക്കൂടും ഓരോ പുൽമത്തിയും ഓരോ സുഹൃതജപങ്ങളും നാം ചെല്ലുമ്പോൾ അതിലൂടെ കരകതമാകുന്ന ദൈവസ്നേഹത്തിൻ്റെ ആഴങ്ങൾ നമുക്ക് തിരിച്ചറിയാം. ദൈവം നമ്മെയെല്ലാം അനുഗ്രഹിക്കട്ടെ. ജയ് മിഷൻ ലീഗ്, ജയ് ക്രൈസ്റ്റ്.